ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ, സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോ ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും, എൻ്റെ ഈ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നന്ദി നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ്, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ്. എല്ലാവർക്കും നല്ലത് വരുവാനായി, സന്തോഷം വരുവാനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഏഞ്ചൽ മെസ്സേജസാണ്. എന്തൊക്കെയാണ് ഏഞ്ചൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരുന്നത് എന്ന് നോക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. ഇന്നത്തെ സന്തോഷ വാർത്ത എന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നോക്കാം. നമുക്ക് സക്സസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ. ഇയർ ഫ്രം നൗ ചൂസ് എ ന്യൂ ഡയറക്ഷൻ, ഇംപ്രൂവിങ് ഹെൽത്ത്, ദെർ ഇസ് സംതിങ് ബെറ്റർ. എന്തൊക്കെ സന്തോഷ വാർത്തകളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇന്നത്തെ ദിവസം? എന്ത് സന്തോഷ വാർത്തകളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്? ബിഗ് ഹാപ്പി ചേഞ്ചസ്, പിന്നെന്തോ വേണം. ഹാപ്പി ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? സന്തോഷമായില്ലേ, കണ്ടില്ലേ. ഇവിടെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി, യെസ്. കോംപ്രമൈസ്, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് റൊമാൻസ് ആണ്, കണ്ടില്ലേ. പലർക്കും റൊമാൻസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ റൊമാൻസ് തുടങ്ങുന്നു എന്നുള്ളതാണ്. റൊമാൻസ് തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്കൊരു കോംപ്രമൈസ് ചെയ്ത് പോകാം എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. ഇവിടെ ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സാധ്യമാകുന്ന എനർജിയാണ്. ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഒക്കെയും ഇപ്പോൾ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുകയാണോ എങ്കിൽ നിങ്ങൾക്ക് ഒരു ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ചിന്തകളിലാണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മാർഗങ്ങൾ നോക്കുക, അതിൻ്റെ ഒരു സക്സസ്സിന് വേണ്ടി നിങ്ങൾ ഒരുപാട് മാർഗങ്ങൾ നോക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് വിഷമമായിട്ടിരിക്കുന്നു, അതൊന്നും നടക്കുന്നില്ല, അത് മുൻപോട്ടൊന്ന് ഒരു പ്രോഗ്രസ് അതിന് വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്? ചൂസ് എ ന്യൂ ഡയറക്ഷൻ. നിങ്ങൾക്ക് മറ്റൊരു ഡയറക്ഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാം. മറ്റൊരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ ഈ കാര്യത്തിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ഇതുവരെയുള്ള ഈ വഴിയെ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു വഴിയിൽ കൂടി അതിനെ ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സക്സസ് കൈവരുന്നതാണ് എന്ന് കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നമുക്ക് ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങുകയാണ്. അതിന് നിങ്ങൾ സാമ്പത്തികം പലരോടും ചോദിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരവസ്ഥയാവാം. ചിലപ്പോൾ പലരും തരാം 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 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടാവാം. അല്ല എങ്കിൽ അത് കുറച്ചുകൂടി നിങ്ങൾക്കതിന് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് കുറേ നിങ്ങൾക്ക് ബോറടിക്കുന്നു, അല്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജിയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് എങ്കിൽ
നിങ്ങൾക്ക് മറ്റൊരു മാർഗം അതിനുവേണ്ടി സ്വീകരിക്കാവുന്നതാണ്. എന്തെങ്കിലും ചിലപ്പോൾ ഗോൾഡ് വെച്ചിട്ടോ, അല്ല എങ്കിൽ ചിലപ്പോൾ ലോൺ എടുക്കുക, ഏതെങ്കിലും തരത്തിൽ ലോൺ എടുത്തിട്ട് നിങ്ങളുടെ കാര്യത്തിനൊരു പുരോഗതി വരുത്താവുന്നത് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി നിങ്ങൾക്ക് മറ്റൊരു മാർഗം സ്വീകരിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പലരും ഇമ്പ്രൂവിങ് ഹെൽത്ത്, ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായ ആവശ്യമുണ്ട് എന്ന് കാണുന്നു. ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെഡിറ്റേഷൻ ചെയ്താൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആകും. ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും, ഭക്ഷണം കഴിക്കണം കഴിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഭക്ഷണം കഴിക്കണം, ഫുഡ് കഴിക്കണം, വാട്ടർ വെള്ളം കുടിക്കണം, ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ഫുഡ് കഴിക്കണം സമയത്തിന്. അമിതമായി കഴിക്കാൻ പാടില്ല. വറുത്തതും പൊരിച്ചതും ഒന്നും ഈ വേനൽക്കാലത്ത് നിങ്ങൾ കഴിക്കാൻ പാടില്ല. കുറച്ച് മാത്രമേ അതൊക്കെ കഴിക്കാവുള്ളൂ. അതുപോലെ ഫ്ലൂയിഡായിട്ടുള്ള പിന്നെ ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജ്യൂസി ആയിട്ടുള്ളത് അത് ഏറ്റവും നല്ലതാണ്, ശരീരത്തിന് ജലാംശം തരുന്നതാണ്. അതുപോലെ തന്നെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിരാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് അന്തരീക്ഷം ഒന്ന് നിശബ്ദമായിരിക്കുന്ന സമയത്ത് വേണം മെഡിറ്റേഷൻ ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ പോകും, അങ്ങനെ പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് തരും, ഒരുപാട് ഫലം തരുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം നിങ്ങൾക്ക് മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ, മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ കുറച്ച് സന്തോഷത്തെ തരുന്നതാണ് എന്ന് കാണുന്നു. മാനസികമായ സംഘർഷം കുറയ്ക്കാൻ നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകും, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ആകുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ 7 chakras ഒന്ന് ആക്റ്റീവാകും. അപ്പോൾ ഈ ചക്രാസ് വെറുതെ നല്ല രീതിയിലുള്ള മെഡിറ്റേഷൻ കൊണ്ട് തന്നെ എല്ലാ ചക്രാസും ആക്റ്റീവാകും. പിന്നെ ഒരു ചക്രയെ മാത്രം നമ്മൾ ശരിയായ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്താലും നല്ല ഗുണമുണ്ടാകുന്നതാണ്. സാധാരണ മെഡിറ്റേഷൻ കൊണ്ടും നിങ്ങൾക്ക് സാധാരണ ഹെൽത്ത് നിലനിർത്താൻ സാധിക്കും. അങ്ങനെ ഹെൽത്ത് നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുമ്പോൾ മനസ്സൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രവൃത്തിയിലേക്ക് നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ഐശ്വര്യം കടന്നു വരും. അപ്പോൾ നിങ്ങളിലേക്ക് വെൽത്ത് വരും. ഈ ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ ഐശ്വര്യം കടന്നു വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ക്, ഭാഗ്യം നിങ്ങൾക്ക് വരും, ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ആവുമ്പോൾ തന്നെ നിങ്ങളുടെ വെൽത്ത്, സാമ്പത്തികം കൂടി ഒന്ന് പ്രോഗ്രസ്സായി വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദേർ ഈസ് സംതിങ് ബെറ്റർ, കണ്ടില്ലേ? ഇവിടെ എന്തോ നിങ്ങൾക്ക് ബെറ്ററായിട്ട് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചതിലും അപ്പുറത്ത് ഒരു ബെറ്ററായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായും അത് നിങ്ങളിലേക്ക് വന്നിരിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കുക? വെൽത്ത് ഇമ്പ്രൂവ് ആകുന്ന ഒരു സമയമുണ്ടാകുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ബെറ്ററായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു, അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവസരങ്ങൾ എന്തിനു വേണ്ടിയുള്ള അവസരങ്ങളാണ്? ചിലപ്പോൾ ജോലി നോക്കി നോക്കി മടുത്തിരിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള നല്ല പ്രവൃത്തികൾ ചെയ്തു കഴിയുമ്പോൾ, ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നു. ചിലപ്പോൾ വിവാഹം നോക്കിയിരുന്ന് വിവാഹം നടക്കാതിരുന്നവർ എത്രയും പെട്ടെന്നായിരിക്കാം വിവാഹ ആലോചനകൾ വരുന്നതും അത് നടക്കുന്നതും. അതുപോലെ ജോലി നോക്കിയിരുന്ന് ലഭിക്കാതെ ഇരുന്നിട്ട് ഒരു ജോലിയും ലഭിക്കുന്നില്ല, അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ജോലി സാധ്യത നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ സാമ്പത്തികം ലഭിക്കാനുള്ള ഒരു അവസരം, ഏത് വിധത്തിലായാലും നിങ്ങൾക്കതിനൊരു അവസരം വന്നു ചേരണ്ടേ? വെറുതെ നമ്മൾ ഒരുപാട് പ്രേ ചെയ്തു, വെറുതെയുള്ള അവിടെ പോയി ഇവിടെ പോയി ഒത്തിരി ഒത്തിരി റീഡിങ് കണ്ടു, എന്താ ഒരു പ്രയോജനം? ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യണ്ടേ? ചെയ്യണം. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യത്തിലായാലും ഹാർഡ് വർക്ക് തന്നെയാണത്. അല്ലാതെ വെറുതെ ഒന്നും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. അതിനായിട്ട് സാക്രിഫൈസ് ചെയ്യണം, ഒരു ത്യാഗം സഹിക്കുകയാണ് വേണ്ടത്, ഒരു ത്യാഗം ചെയ്യലാണത്. ഒരു സുഖത്തെ നേടാൻ വേണ്ടി, ഒന്ന് നേടാൻ വേണ്ടി മറ്റൊന്നിനെ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. ആ ത്യാഗത്തിലൂടെയാണ് നമുക്ക് ഈ സക്സസ് നമ്മളിലേക്ക് വരുന്നത്. കണ്ടില്ലേ, ഇവിടെ നിങ്ങളിലേക്ക് സക്സസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസ് വരാൻ പോകുന്നുണ്ട്. അതെപ്പോഴാണ്? ഏ ഇയർ ഫ്രം നൗ, ഒരു വർഷത്തിനകം. ഇപ്പോൾ
തൊട്ട് ഇപ്പോൾ തൊട്ട് തുടങ്ങിക്കോ ഒരു വർഷത്തിനകം നിങ്ങളിലേക്ക് ഈ സക്സസ് വന്നു ചേരും. എന്തിനു വേണ്ടിയുള്ള സക്സസ്സാണ്? നിങ്ങളിപ്പോൾ എന്തിനു വേണ്ടിയാണോ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിനുള്ള സക്സസ് നിങ്ങളിലേക്ക് ഒരു വർഷത്തിനകം വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സക്സസ് വരുന്നത് പതുക്കെ പതുക്കെ ആയിരിക്കാം. ചില സക്സസ് പതുക്കെ വരും, ചിലതൊക്കെ ആണെങ്കിലോ സ്പീഡിൽ വരും, പെട്ടെന്ന് വന്നു ചേരും. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കോംപ്രമൈസ് ചെയ്തു പോകൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ഇവിടെ നിങ്ങൾക്ക് വരുന്നുണ്ട്. കോംപ്രമൈസ് ചെയ്തു പോകൂ. ഏതെങ്കിലും കാര്യത്തിന് ചിലപ്പോൾ വിവാഹാലോചനകൾ വരുന്നു, ചിലപ്പോൾ ലവർ നിങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുക. അപ്പോൾ അവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണോ? തീർച്ചയായിട്ടും നിങ്ങൾ ഒരാളൊന്ന് താണു കൊടുക്കുന്നത് നല്ലതാവാം. പലർക്കും പല സമയത്ത് ഈഗോ ഉണ്ടാവാം. ഈഗോ പ്രശ്നമാണ് ഇവിടെ. പിണങ്ങിയിട്ട് അയാൾ മിണ്ടിക്കൊണ്ട് വരട്ടെ അല്ലെങ്കിൽ ഇവൾ മിണ്ടിക്കൊണ്ട് വരട്ടെ എന്ന് പരസ്പരം മനസ്സുകൊണ്ട് വിചാരിക്കും. രണ്ടു പേർക്കും ആഗ്രഹമുണ്ട് സംസാരിക്കണമെന്ന്, നോ കോണ്ടാക്റ്റ് ആയി കഴിഞ്ഞാൽ അല്ലെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് വേണ്ടത്? നിങ്ങൾ പരസ്പരം രണ്ടു പേരുടെ ഉള്ളിൽ ഈഗോയുണ്ട്. മുൻപേ അവർ വരട്ടെ, മുൻപേ ഇവർ വരട്ടെ എന്നുള്ള ചിന്തയിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പരസ്പരം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോംപ്രമൈസ് ചെയ്തു പോയാലോ? അങ്ങ് താന്നു കൊടുക്കാം. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയല്ലേ, നമ്മളുടെ സ്വന്തം പങ്കാളിക്ക് വേണ്ടിയല്ലേ ഈ ത്യാഗം സഹിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? അവിടെ ഒന്ന് താണു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് ഒന്ന് കോംപ്രമൈസ് ചെയ്തു പോകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പരസ്പരം യോജിച്ച് പോവാം എന്നാണ് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. ഇതുവരെ ഉള്ളതുപോലെ അല്ല. പരസ്പരം ഒന്ന് പാർട്ട്ണർഷിപ്പ് ചേർന്ന് പോകാം, പരസ്പരം കോംപ്രമൈസ് ചെയ്ത് പോകാം, പൊരുത്തപ്പെട്ട് പോകാം. ഏത് കാര്യത്തിലും പൊരുത്തപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾ ഒരാളിൻ്റെ അഭിപ്രായത്തെ മാനിക്കണം. അല്ലാതെ ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ മറ്റേയാൾ അത് ശരിയല്ല എന്ന് പറഞ്ഞ് വാദിച്ച് അവിടെ ഒരാൾ ജയിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ അത് പരാജയത്തിലേ കലാശിക്കുകയുള്ളൂ. വിജയം നിങ്ങൾക്ക് കിട്ടില്ല. അതാണ് പറഞ്ഞത്, രണ്ടുപേരും കൂടെ ചേർന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ മാത്രം ഇത് എൻ്റെ സ്നേഹത്തിന് വേണ്ടിയല്ലേ, ഇത് എനിക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്യാം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് കുറച്ചൊന്ന് താണു കൊടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. അവിടെ നിങ്ങൾക്ക് തന്നെ സന്തോഷം വരും, അത്രയേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് വരും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ജോലിക്കാര്യത്തിലായാലോ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ ജോലിക്ക് വേണ്ടി ബിസിനസ് ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സക്സസ് വേണമെങ്കിൽ എന്താണ് വേണ്ടത്? നിങ്ങളുടെ കൂടെയുള്ളവരോട് പാർട്ണർഷിപ്പ് ചേർന്ന് പോകണം. അല്ലാതെ പറ്റില്ല. അങ്ങനെ പോകേണ്ട കാര്യമാണെങ്കിൽ ഒരു കാര്യം ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാൻ സന്നദ്ധനാണോ എങ്കിൽ മാത്രമേ അതിന് തുനിയാവൂ. ഇല്ല എങ്കിൽ മറ്റൊരാളിൻ്റെയും കൂടെ സഹായം വേണം എങ്കിൽ നിങ്ങളത് ചോദിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. മറ്റൊരാളിനെ കൂടെ സ്വീകരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് പോകുന്നത് ഏറ്റവും നന്നായിരിക്കും. ഈ ഓപ്പർച്യൂണിറ്റി ഇവിടെ സക്സസ്സിലേക്ക് വരണമെങ്കിൽ, ഇവിടെ ബിഗ് ഹാപ്പി ചേഞ്ചസ് വരണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇവിടെ ഇത് കോംപ്രമൈസ് ചെയ്ത് പോകണം. ഇത് ലൈഫിലായാലും റിലേഷൻഷിപ്പിലായാലും ബിസിനസ് കാര്യങ്ങളിലായാലും നിങ്ങൾക്കിവിടെ സക്സസ് വരണം. വരണം എങ്കിൽ ബിഗ് ഹാപ്പി ചേഞ്ചസ്, വലിയ വളരെ വലിയ സന്തോഷകരമായ ചേഞ്ചസ് വരണമെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം ത്യാഗം സഹിക്കേണ്ട ഒരാവശ്യം ഉണ്ട്. അങ്ങനെ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് നിങ്ങളുടെ ചില കാര്യങ്ങൾ സക്സസ്സിലേക്ക് നീങ്ങും. ചിലർക്ക് ചില കാര്യങ്ങൾ ഒരു വർഷത്തിനകം, ചിലർക്കാണെങ്കിലോ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, കുറച്ച് ആഴ്ചകൾക്കകം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ ബിഗ് ഹാപ്പി ചേഞ്ചസ് വരുന്നതോ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, കുറച്ച് ആഴ്ചകൾക്കകം തന്നെ വളരെ വലിയ സന്തോഷകരമായ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. അത്തരമൊരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നത്. ഏത് കാര്യത്തിനായാലും, നിങ്ങൾ ചിലപ്പോൾ കോടതി സംബന്ധമായ കേസുകളിലെ വിജയത്തിനാണോ നിങ്ങൾ നോക്കിയിരിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് പോകണമെങ്കിൽ പോകണം. അതാണ് പറയുന്നത്. അല്ലാതെ വാശി പിടിച്ച് ഞാൻ എനിക്ക് ജയിച്ചേ പറ്റൂ എന്ന് വാശി പിടിച്ചൊരിടത്തിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ബുദ്ധിപൂർവം ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വലിയ സന്തോഷകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
അത് അടുത്ത ഒരു വർഷത്തിനകമായാലും ചിലപ്പോൾ അടുത്ത കുറച്ച് ആഴ്ചകൾക്കകമായാലും നിങ്ങൾ സക്സസ്സിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. അതെ, യെസ് എന്നാണ്, കണ്ടില്ലേ, യെസ്, അതെ, ശരിയാണ്, അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത് എന്നിവിടെ പറയുന്നു. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. എല്ലാം നിങ്ങൾക്ക് സന്തോഷകരമായ അവസ്ഥകളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുക, കോംപ്രമൈസ് ചെയ്തു പോവുക എന്നുള്ളതാണ്. ഇമ്പ്രൂവ് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുക, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിലേക്ക് ബെറ്ററായിട്ട് എന്തൊക്കെയോ വരാൻ പോകുന്നു, ഹാപ്പി ചേഞ്ചസ് വരാൻ പോകുന്നു, സക്സസ് വരാൻ പോകുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി എന്ത് വേണമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരുമാറാകട്ടെ, എല്ലാവരിലേക്ക് സന്തോഷം വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ.